എല്ലാവർക്കും ബോട്ടണി ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോ ലെസണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്ലസ് വണ്ണിൻ്റെ ബയോളജി ക്ലാസ്സസിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ബയോളജിയിലെ ചാപ്റ്റർ 1 ദ ലിവിങ് വേൾഡ്. അപ്പോൾ ലിവിങ് വേൾഡ് നമ്മളൊരു മൂന്ന് പാർട്ടാക്കി മൂന്ന് ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ ഇടാൻ ശ്രമിക്കുന്നത്. സോ നമ്മൾ ഒന്നാമത്തെ പാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഞാൻ അരവിന്ദ് എസ്, നമുക്ക് ലെസണിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും പത്താം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് സയൻസ് എന്നൊരു പുതിയൊരു മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചവരാണ്. അപ്പോൾ ഇനി നമ്മൾ പത്താം ക്ലാസ്സിൽ ഇത്രയും നാൾ പഠിച്ചതുപോലെയല്ല, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടോ. ടെക്സ്റ്റുകൾക്കൊക്കെ നല്ല വലിപ്പം. ബയോളജിയുടെ കേസ് തന്നെ എടുക്കാവോ, പണ്ട് പത്തിൽ ഒരു അഞ്ചോ മൂന്നോ ആറോ ചാപ്റ്റർ എല്ലാവരും വളരെ നല്ല ഈസി ആയിട്ട് പഠിച്ചു വന്നപ്പോൾ ഇതൊരു വലിയൊരു ടെക്സ്റ്റ്, 10-22 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒരു കാര്യമല്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിൻ്റെ വലിപ്പം ഓർത്ത് നമ്മൾ നോക്കുന്നത്, കാര്യം നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായാൽ എങ്ങനെ നമുക്ക് ഇതിൻ്റെ ഓരോ പാഠത്തിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോരോ ചെറിയൊരു ലൈൻ ഡയഗ്രാമോ അല്ലെങ്കിൽ ചെറിയൊരു കൺസെപ്റ്റ് മാപ്പ് പോലെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ബയോളജി പഠിച്ചെടുക്കാം, പരീക്ഷയ്ക്ക് വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇനി പ്ലസ് വൺ പ്ലസ് ടു അതുപോലെ തന്നെ 7 മുകളിലേക്കുള്ള ബയോളജി ക്ലാസ്സസുകൾ നമ്മൾ ഈ ചാനൽ വഴി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലസ് വൺ ക്ലാസ്സസാണ്. പ്ലസ് വൺ ക്ലാസ്സസിൽ ഫസ്റ്റ് ലിവിങ് വേൾഡ്, അതിലെ പാർട്ട് 1. അപ്പോൾ ഞാൻ അരവിന്ദ് എസ്, നമുക്ക് എന്ത് ചെയ്യാം, ലെസണിലേക്ക് പോവാം. സോ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ, അതായത് നമ്മുടെ ബയോളജിയിലെ പ്ലസ് വൺ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ലിവിങ് വേൾഡ്. ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡ്, അപ്പം നമ്മൾ ഈ താമസിക്കുന്ന ഈ ഭൂമി, ജീവനുള്ള ജീവികൾ തിങ്ങി നിറഞ്ഞ ഭൂമി. അപ്പോൾ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിൻ്റെ ആ ഒരു എന്താണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ലിവിങ്, എന്താണ് ലിവിങ്? നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് ലിവിങ് എന്നാണ്. ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് ഞാനൊരു ന്യായമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം, എന്താണ് ലിവിങ്? ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്. അപ്പോൾ ഒരു ജീവിക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ ഒരു ജീവി ജീവനുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ സഹായത്തോടെയാണ്. ഏതൊക്കെയാണ് ക്യാരക്ടേഴ്സ്? ആ ക്യാരക്ടറിൽ ഇതൊക്കെയാണ്: ഒന്നാമത്തത് ഗ്രോത്ത്, 2 റീപ്രൊഡക്ഷൻ, 3 മെറ്റബോളിസം, 4 ക്യാരക്ടറോ സെല്ലുലാർ ഓർഗനൈസേഷൻ, ഇനി 5 എബിലിറ്റി ടു സെൻസ് എൻവയർമെൻറ്റ്, 6 ക്യാരക്ടറോ കോൺഷ്യസ്നസ്. അപ്പോൾ ഈ 6 ക്യാരക്ടറിസ്റ്റിക്സ്, ഈ 6 ക്യാരക്ടറുകൾ എങ്ങനെയാണ് ഒരു ഒരു ഒബ്ജക്റ്റ്, ഒരു സാധനം നമ്മൾ കാണുമ്പോൾ അത് ജീവനുള്ളൊരു ജീവിയാണ് അല്ലെങ്കിൽ അത് ജീവനില്ലാത്തതാണ് അല്ലെങ്കിൽ ജീവൻ ഉണ്ടായിരുന്നത് മരിച്ചുപോയൊരു ജീവിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ഈ പാഠത്തിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ ഫസ്റ്റ് നമ്മൾ ബയോളജി എന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം രണ്ട് ബയോളജി എന്താണ്, സ്റ്റഡി ഓഫ് ലിവിങ് ബീയിങ്സ്, അതായത് ജീവനുള്ള ജീവികളെക്കുറിച്ചുള്ള പഠനമാണ് വളരെ സിമ്പിളി പറഞ്ഞാൽ ബയോളജി. അപ്പോൾ ഒരു സാധനം, നമ്മൾ കാണുന്നൊരു ഒബ്ജക്റ്റ് അതൊരു ജീവനുള്ള ഓർഗാനിസമാണോ അല്ലെങ്കിൽ നോൺ ലിവിങ് ആണോ എന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലസ് വൺ ബയോളജി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് ലിവിങ്? അപ്പോൾ നമ്മൾ ആ ബേസ് തൊട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നോർമലി പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ആദ്യത്തെ പാഠത്തിൻ്റെ ആ കുറേ കാര്യങ്ങൾ വായിക്കുമ്പോൾ എന്തോ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ അങ്ങ് വാരി വലിച്ചിട്ടങ്ങ് പറയുക എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ട് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പം ആലോചിക്കാം, ഒരു ലിവിങ് ബീങ്, അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കുകൾ, പ്രത്യേകതകൾ, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് മനസ്സിലാക്കാമെന്ന് ചോദിക്കുമ്പോൾ ദാ ഞാൻ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന 6 പോയിൻ്റുകൾ അങ്ങ് എന്ത് ചെയ്യുക, എഴുതുക. ഇനി ഓരോന്നും എങ്ങനെയാണ് ഒരു ജീവി ലിവിങ് ആണ് നിർവചിക്കുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ, ഈ ബോട്ടണി ഗുരു എന്ന ചാനൽ ഇതുപോലെയുള്ള വീഡിയോകൾ വേണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വളർച്ച. ഓൾ ലിവിങ് ഓർഗാനിസം ഗ്രോ, എല്ലാ ജീവജാലങ്ങളും വളരും. ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ടിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗ്രോത്ത്. അതായത് ഗ്രോത്തിൻ്റെ ഒരു ജീവിക്ക് ഗ്രോത്ത് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഒന്നെങ്കിൽ നമ്മളെ കണക്ക് ഇൻക്രീസ് ഇൻ മാസ്, വെയ്റ്റ് കൂടുക, ഹൈറ്റ് കൂടുക, അത് ഗ്രോത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ജീവിയുടെ എണ്ണം കൂടുന്നത്,
നമ്മുടെ മൾട്ടി സെല്ലുകൾ, അതായത് നമ്മളെ പോലുള്ള പ്ലാന്റുകൾ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒന്നിൽ കൂടുതൽ സെല്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മൾട്ടി സെല്ലർ ഓർഗാനിസം എങ്ങനെയാണ് വളരുന്നത്? മൾട്ടി സെല്ലർ ഓർഗാനിസം ഗ്രോ ബൈ സെൽ ഡിവിഷൻ. അവർ സെൽ ഡിവിഷൻ വഴിയാണ് വളരുന്നത്. എന്തുകൊണ്ടാണ് സെൽ ഡിവിഷൻ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ബോഡിയിൽ സെൽ ഡിവിഷൻ നടക്കുന്നു, സെല്ലുകളുടെ എണ്ണം കൂടുന്നു, ഡിഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേടുവന്ന സെല്ലുകൾ പൊഴിഞ്ഞു പോകുന്നു. അങ്ങനെ നമ്മുടെ ബോഡിയിൽ കുറേ സെൽസിൻ്റെ ഇൻക്രീസ് നടക്കുന്നതുകൊണ്ട് കുറച്ച് നഷ്ടപ്പെട്ടും പോകുന്നുണ്ട്. ഇതെങ്ങനെ നമ്മുടെ ഓവറോളായിട്ട് പ്രതിഫലിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാസ് കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമുക്ക് ഗ്രോത്ത് ഉണ്ടെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മളൊരു ലിവിങ് ഓർഗാനിസം ആണെന്ന് പറയാം. പ്ലാന്റ്സ് ഈ സെൽ ഡിവിഷന് തന്നെ രണ്ട് രീതിയിലാണ് രണ്ട് തരം ജീവികൾ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ചുറ്റും കാണുന്ന ചെടികൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്ലൈഡിൽ കണ്ട ഒരു പ്ലാന്റിൻ്റെ എക്സാമ്പിൾ എടുക്കുമ്പോൾ, ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ ത്രൂ ഔട്ട് ദിയർ ലൈഫ് സ്പാൻ. എന്താണ് നമ്മൾ ഗ്രോത്ത് പറയുമ്പോൾ രണ്ട് തരം ഗ്രോത്ത് ഉണ്ട്. ഒന്ന്, അതിൻ്റെ ജീവിത അവസാനം വരെ വളരുന്നു. ചെടികളിൽ എങ്ങനെയാണ് സെൽ ഡിവിഷൻ എപ്പോഴൊക്കെ തുടങ്ങും? അത് വിത്ത് വീണ് മുളച്ച് അതിൻ്റെ ആയുസ് എത്ര വരെയുണ്ട്, ആ ചെടി എത്ര കാലം ആരോഗ്യത്തോടെ ആഹാരം വേരിൽ നിന്ന് വെള്ളവും വളവുമൊക്കെ വലിച്ചെടുത്ത് എത്രത്തോളം കാലം നിൽക്കുന്നുവോ അത്രത്തോളം കാലം എന്തുണ്ട്, അതിന് വളർച്ചയുണ്ട്. അപ്പോൾ എന്താണ് ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ? സെൽ ഡിവിഷൻ കൊണ്ട് ഗ്രോത്ത് ഉണ്ടാവുന്നു. ഏതൊക്കെ കാലം വരെ? ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ, അവരുടെ ജീവിതത്തിൻ്റെ കാലത്തിൻ്റെ മുഴുവൻ സമയത്തും എന്തുണ്ടാവുന്നു, ആ വളർച്ച അവർക്കുണ്ടാവുന്നു. ഇനി അനിമൽസിൻ്റെ കേസിലോ, ഒരു സെർട്ടൺ ഏജ്, നമ്മളൊരു അഡൾട്ട്ഹുഡ് എന്ന് പറയുക, നമ്മുടെ മനുഷ്യൻ്റെ കേസ് തന്നെ എടുക്കാം, നമ്മൾ ഏറെക്കൂടിയ ഒരു 18-20-21 വയസ്സ്, അതുവരെ നമുക്ക് നമ്മുടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യത്തുള്ളൂ, നമ്മുടെ ബോഡി മാസ് സൈസ് വരത്തുള്ളൂ. പിന്നെ ചില സമയത്ത് നമ്മുടെ ആഹാരക്രമങ്ങളൊന്നും ശരിയല്ലെങ്കിൽ നമുക്ക് ഭാരം കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ വളർച്ച അവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് നിൽക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കത്തി എടുത്ത് വീട്ടുകാരെന്തോ ഒരു കാര്യം പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു പച്ചക്കറിയൊക്കെ ഒന്ന് മുറിച്ച് പോയി. അപ്പോൾ നൈസിന് പോയി ടകടകാന്നങ്ങ് മുറിക്കുകയാണ്. അപ്പോൾ നൈസിന് നമ്മൾ ആദ്യം ചെയ്തതാണല്ലോ, നമ്മൾ ഈ പരിപാടിയൊക്കെ ഈ വീട്ടുകാർ പറഞ്ഞാലും പോട്ടെ എന്നും പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ആദ്യം ചെന്ന് ഈ പണി ചെയ്യുമ്പോൾ കൈമുറി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പല ഡാമേജുകളും, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുക മുറിവുകൾ വരാം, അല്ലാതെ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കാം, അങ്ങനെയുള്ള പല കണ്ടീഷൻ നമുക്കിങ്ങനെ ഡാമേജസ് വരും. ഈ ഡാമേജസ് എന്ത് ചെയ്യും? ഈ ഡാമേജസ് റീപ്ലേസ് ചെയ്യും. പുതിയ സെല്ല്, അവിടുത്തെ സെല്ല് അതായത് നശിച്ചു പോയ സെൽസ് ഡിസൻറ്റിഗ്രേറ്റ്, അതായത് ഇളവിയങ്ങ് പോവും. അതിന് പകരം എന്ത് ചെയ്യും? പുതിയ സെല്ല് സെൽ ഡിവിഷൻ വഴി വരും. അപ്പോൾ പൂർണ്ണമായിട്ട് വളരെ സെൽ ഡിവിഷൻ നിൽക്കുന്നില്ല. നമുക്ക് ചെറിയ ചെറിയ ഡാമേജ് ഉണ്ടാകുമ്പോൾ അത് റിപ്പയർ ചെയ്യാൻ സെൽ ഡിവിഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു പർട്ടിക്കുലർ ഏജ് വരെ അനിമൽസിൽ ഗ്രോത്ത് കാണാറുള്ളൂ. ഇനി യൂണിസെല്ലുലാർ ഓർഗാനിസം, ഒരു ഏക കോശജീവി, സിംഗിൾ സെല്ലായിട്ടൊരു ഓർഗാനിസം, അതിലെന്താണ് ഗ്രോത്ത്? അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷനാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബാക്ടീരിയയുടെ സെല്ല് 10 ഉണ്ടായിരുന്നു. അപ്പോൾ 20 അതിൻ്റെ ജീവിത പ്രായം എന്ന് വെച്ചാൽ, 20 കഴിയുമ്പോൾ 10 സെല്ലുണ്ടായിരുന്ന ആ ഏരിയയിൽ 20 സെല്ലുണ്ടാവും. അതവിടെ വളരുകയാണ് ചെയ്തത്. ഇനി ഈ കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, യൂണിസെല്ലുലർ ഓർഗാനിസത്തിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ ഡിവിഷനാണ്. 1, 2 ആവുന്നു, 2, 4 ആവുന്നു, ആ ഒരു രീതിയിൽ. ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് നിങ്ങൾ ഓർത്ത് വച്ചിരിക്കുക. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഈ ഒരു പോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്താ ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, ബോഡി മാസ്, അതായത് ഭാരം കൂടുന്നത്, അതായത് ബോഡിയുടെ ഏതാണോ ആ ഒബ്ജക്റ്റ് അതിൻ്റെ ഭാരം കൂടുന്നത് നമ്മൾ ഗ്രോത്തായിട്ട് കൺസിഡർ ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ അങ്ങനെ പറയുകയാണെങ്കിൽ മൗണ്ടെയ്ൻസും കുന്നുകളും പിന്നെ സാൻഡ് ഡ്യൂൺസ്, മണൽത്തിട്ടകളും വളരുന്നു എന്ന് വേണം നമ്മൾ പറയാൻ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ഇവിടെയാണ്. ഞാൻ പറഞ്ഞത് ഈ ഒരു പോർഷൻ വായിക്കുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ തോന്നുന്നത്, ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ എന്താണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ബട്ട് ദ ഗ്രോത്ത് എക്സിബിറ്റഡ് ബൈ അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽ ഓൺ സർഫസ്. ഇവരുടെ ഗ്രോത്ത് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ഇവിടെ ഗ്രോത്ത് കിടക്കുന്നത്? മൗണ്ടെയ്ൻസും സാൻഡ് ഡ്യൂൺസും ഒക്കെ വളരുന്നു പറയാൻ, ഇവരുടെ ഗ്രോത്ത് എക്സിബിറ്റ് ചെയ്യുന്നത് മെറ്റീരിയൽസ് പല ഫാക്ടേഴ്സായിട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് മണൽത്തിട്ടയുടെ കാര്യം തന്നെ, ഈ മണൽക്കൂനകൾ അല്ലെങ്കിൽ സാൻഡ് ഡ്യൂൺസ് വളരുന്നത് എങ്ങനെയാണ്? കാറ്റടിക്കുമ്പോൾ വേറൊരു സ്ഥലത്തു നിന്ന് കുറേ മണൽത്തരികൾ ഈ പ്രദേശത്തേക്ക് വന്ന് വീഴും, അങ്ങനെ അതിൻ്റെ സൈസ് വളർന്നു വരും. അപ്പോൾ എങ്ങനെയാണ്, ഇതിൻ്റെ സർഫസിൽ പുതിയ മെറ്റീരിയൽ വന്ന് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് ഈ ഗ്രോത്ത് ഉണ്ടാകുന്നത്.
അതൊരിക്കലും ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തുമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാര്യം എന്താണ്? ഇൻ ലിവിങ് ഓർഗാനിസം, ജീവനുള്ള ജീവികളിൽ വളർച്ച എവിടെ നിന്നാണ്? ഇറ്റ് ഈസ് ഫ്രം ഇൻസൈഡ്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഒരു ലിവിങ് ഓർഗാനിസം വളരുന്നത്. സോ ഗ്രോത്ത് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറായിട്ട്, ഒരു ഗ്രോത്ത് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ആ ഓർഗാനിസത്തിൻ്റെ കണ്ടീഷൻ വെച്ചിട്ടാണ്. ആ ഓർഗാനിസം ഏതൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഒരു അനിമലാണെങ്കിൽ ഒരു യങ് അനിമൽ അഡൾട്ടായ അതൊരു ലിവിങ് ഓർഗാനിസമാണ്, അത് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു അഡൾട്ട് ആ ഓർഗാനിസം കാണണം, പക്ഷേ അതിനൊരു പർട്ടിക്കുലർ ഏജ് വരെ ഗ്രോത്ത് ഉള്ളൂ. അത് കഴിഞ്ഞ് ഗ്രോത്ത് ഇല്ലെന്നും പറഞ്ഞാൽ അത് നോൺ ലിവിങ് ഓർഗാനിസം ആവുന്നില്ല. സർഫസിൽ മാസ് കൂടുന്ന ഇത് സർഫസ്, അതായത് എക്സ്റ്റേണൽ സർഫസിൽ മാസ് അക്യുമുലേറ്റ് ചെയ്യുന്ന, വെയിറ്റ് അക്യുമുലേറ്റ് ചെയ്ത് ആ വളർച്ച കാണിക്കുന്നത് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ വളർച്ചയല്ല. നമ്മൾ പറഞ്ഞു ഇൻ ലിവിങ് ഓർഗാനിസം ഗ്രോത്ത് ഈസ് ഫ്രം ഇൻസൈഡ്, നമ്മുടെ ഇൻസൈഡിൽ നിന്നാണ് ലിവിങ് ഓർഗാനിസംസ് ഗ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പോയിൻ്റ് തന്നെ ഡെഡ് ഓർഗാനിസം, ചത്തുപോയൊരു ജീവി പിന്നെ ഒരിക്കലും വളരുകയില്ല. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഈസ് എ നോൺ ഡെഫിനിറ്റീവ് ക്യാരക്ടർ. ഗ്രോത്ത് എന്താണ്? ഒരു ഡെഫിനിറ്റീവ് ക്യാരക്ടറല്ല, പൂർണ്ണമായും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സാധനം ഗ്രോത്ത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ നമുക്ക് പെട്ടെന്ന് തരംതിരിച്ച് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഗ്രോത്തിന് എന്ത് പറയുന്നു, ഗ്രോത്ത് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു ക്യാരക്ടറാണെങ്കിലും ഗ്രോത്തിന് ഗ്രോത്ത് എന്ത് ക്യാരക്ടറും കൂടിയാണ്, ഗ്രോത്ത് ഈസ് എ നോൺ ഡെഫിനേറ്റീവ് ക്യാരക്ടർ. ഇതാണ് നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് ഗ്രോത്തിനെ പറ്റി പറയാനുള്ളത്. ഇനി സെക്കൻഡ് പോയിൻ്റ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ ലിവിങ് ഓർഗാനിസം കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. രണ്ട് തരത്തിൽ ആണ് നമ്മൾക്ക് റീപ്രൊഡക്ഷൻ കാണാവുന്നത്. ഒന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ മൾട്ടിസെല്ലുലർ ഓർഗാനിസത്തിൽ നമ്മൾ പ്രോജനി ഉണ്ടാകുന്നു. അപ്പോൾ ഇതിലൊരു മെയിൽ പാരൻറ്റ് ഫീമെയിൽ പാരൻറ്റ് ഇൻവോൾവ് ആവുന്നുണ്ട്. ഇവർക്കുണ്ടാവുന്ന ആ കുട്ടി അല്ലെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ എന്താ പറയുന്നത്, പ്രോജനി എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പ്രോജനി എന്ന വാക്ക് പറയുന്ന സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നിന്നുണ്ടാവുന്ന യങ് വൺസിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോജനി. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നിന്നുണ്ടാവുന്ന യങ് വൺസിനെ പറയുന്ന പേരെന്താണ്, പ്രോജനി. അത് മാത്രമല്ല, ഈ പ്രോജനിക്കുടെ ഫീച്ചേഴ്സ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, നമ്മുടെ മെയിൽ പാരൻറ്റും ഫീമെയിൽ പാരൻറ്റും അതിൻ്റെ മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റും ഫ്യൂസ് ചെയ്തുണ്ടാവുന്നതാണ് നമ്മൾ ഈ പ്രോജനി അഥവാ യങ് വൺ. അപ്പോൾ ഈ പ്രോജനിയുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, ഈ മെയിൽ പാരൻറ്റിൻ്റെയും ഫീമെയിൽ പാരൻറ്റിൻ്റെയും ക്യാരക്ടേഴ്സിൻ്റെ ഒരു മിക്സിങ് ആയിരിക്കും. അത് അതിൻ്റേതായ ഒരു രീതിയിലുള്ളൊരു മിക്സിങ് ആയിരിക്കും. ചിലപ്പോൾ മെയിൽ പാരൻറ്റിൻ്റെ ക്യാരക്ടർ കൂടുതൽ എക്സ്പ്രസ് ചെയ്യും, ചിലപ്പോൾ ഫീമെയിൽ പാരൻറ്റിൻ്റെ ക്യാരക്ടറായിരിക്കും കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി രണ്ടാമതൊരു റീപ്രൊഡക്ഷൻ അസെക്ഷൽ റീപ്രൊഡക്ഷനാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സിംഗിൾ പാരൻറ്റ് മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഉണ്ടാകുന്ന പ്രോജനി, ഉണ്ടാകുന്ന ആ ഒരു യങ് വൺ എന്തായിരിക്കും, ആ സിംഗിൾ പാരൻറ്റിൻ്റെ എക്സാക്റ്റ് റെപ്ലിക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിറ്റോ കോപ്പി എന്ന് വേണം പറയാം, അങ്ങനത്തെ ഒരു റെപ്ലിക്ക ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സിംഗിൾ പാരൻറ്റിൻ്റെ ഈ ചാനൽ നമ്മൾ എന്ത് പറയും, ക്ലോണുകൾ എന്ന് പറയും. എന്ത് പറയും, ക്ലോണുകൾ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകുന്ന പ്രോജനി, ആ പ്രോജനി നമ്മൾ ഓഫ് സ്പ്രിങ് എന്ന് പറയുമ്പോൾ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ഈ പ്രോജനിയെ നമ്മൾ എന്ത് പറയും, ക്ലോണുകൾ എന്ന് പറയും. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ പലതരത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഫംഗസിൽ കാണാം, നമ്മളൊരു ഫംഗസിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഫംഗസ് എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫംഗസ് മൾട്ടിപ്ലൈ ആൻഡ് സ്പ്രെഡ് ഈസ്ലി ബൈ മില്യൻസ് ഓഫ് അസെക്ഷൽ സ്പോർട്സ് ദേ പ്രൊഡ്യൂസ്. അസെക്ഷൽ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്ക് കണ്ണിന് കാണാൻ പറ്റാത്ത മൈന്യൂട്ടായിട്ടുള്ള പൗഡർ പോലത്തുള്ള ഒരു സ്പിരിക്കൽ ഷേപ്പിലുള്ള സ്പോറുകൾ വഴി ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്പോറുകളെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയയിൽ കൂടെ പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് വളരെ ഈസി ആയിട്ട് വളരെ ലോങ് ഏരിയയിലേക്ക് ഇവരുടെ പ്രൊപ്പഗേഷൻ നടക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ കൂടുതൽ ഏരിയയിലേക്ക് അവർ പോകും, കൂടുതൽ കൂടുതൽ ഏരിയയിലേക്ക് അവരുടെ പ്രോജനീസ് എത്തും. അപ്പോൾ അത് മാത്രമല്ല, ലക്ഷക്കണക്കിന് സ്പോർ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു വലിയൊരു ഫ്യൂച്ചർ തലമുറ അവർക്ക് ഉണ്ടാക്കാനും സാധിക്കും. ഇനി ഹൈഡ്ര ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്ന ഫിഗർ ഹൈഡ്രയുടെയാണ്. ഇവരിൽ റീപ്രൊഡക്ഷൻ നൽകുന്ന ഈസ്റ്റ് അറിയാലോ, നമ്മൾ ബ്രെഡും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന, അതുപോലെ തന്നെ ബിയർ ഇങ്ങനെയുള്ള ആൽക്കഹോൾ ബിവറേജസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിസെല്ലുലാർ ഫംഗസ് ആണ് ഈസ്റ്റ്. അപ്പോൾ ഈ ഫംഗസ് ആയിട്ടുള്ള ഈസ്റ്റിലും ഹൈഡ്രയിലും റീപ്രൊഡക്ഷൻ നടക്കുന്ന ബഡ്ഡിങ് ആണ്. ബഡ്ഡിങ് വളരെ സിമ്പിളാണ്. ആ ഒരു പാരൻ്റെ ബോഡിയുടെ ഒരു പോർഷനിൽ നിന്നൊരു ചെറിയൊരു ബൾജിങ് വരും. അതെന്ത് ചെയ്യും, ഡെവലപ്പായ ഏകദേശം എക്സാക്റ്റ് പാരൻ്റെ പോലെ ഒരു സെല്ലാവും. ഏകദേശം അത്യാവശ്യമുള്ള ഡെവലപ്മെൻറ്റ് കഴിയുമ്പോൾ പാരൻ്റെ ബോഡിയിൽ നിന്ന് അത് ഡിറ്റാച്ച് ചെയ്യും, അവിടെ നിന്ന് ഇളകി ഒരു പുതിയ ഓർഗാനിസമായിട്ട് വളരും. അങ്ങനെയാണ് കാണുന്നത്. ഇനി
റീജനറേഷൻ, നമ്മൾ ഫ്ലാറ്റ് വാം എന്ന് പറയും, പ്ലാനേറിയയുടെ ഫിഗറാണ് നിങ്ങൾ സ്ലൈഡിൽ കാണുന്നത്. ഫ്ലാറ്റ് വാം, ഈ ഫ്ലാറ്റ് വാമിൽ എന്ന് വെച്ചാൽ റീജനറേഷൻ നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലാറ്റ് വാം ആക്സിഡൻ്റലി രണ്ട് മൂന്ന് പീസായിട്ട് കട്ടായി പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കട്ടായി പോകുന്ന ഓരോ സിംഗിൾ പീസും ബാക്കി ബോഡി പാർട്ട് ഡെവലപ്പ് ചെയ്യും, പുതിയൊരു ഓർഗാനിസമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറഞ്ഞാൽ റീജനറേഷൻ ആണ് ഈ ഒരു ടെക്നിക്കിൻ്റെ പേര്. റീജനറേഷൻ എന്താണ്? എ ഫ്രാഗ്മെൻറ്റഡ് ഓർഗാനിസം, ഒരു ഫ്രാഗ്മെൻറ്റായ ഓർഗാനിസം റീജനറേറ്റ്സ് ദ ലോസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ് ബോഡി. അതിൻ്റെ ബോഡിയുടെ ലോസ്റ്റ് പാർട്ട് റീജനറേറ്റ് ചെയ്യുന്നു ആൻഡ് ബിക്കംസ് എ ന്യൂ ഓർഗാനിസം. ഇനി നെക്സ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഫംഗസ് സ്പോർ വഴി. ഫംഗസ് സ്പോർ വഴി മാത്രമല്ല, ഫംഗി നമ്മൾ കാണുന്ന നമ്മുടെ ടെറസിലെ കാണുന്ന മോസാണത്. ഇങ്ങനെയുള്ള മോസുകൾ ഫ്രാഗ്മെൻറ്റേഷൻ വഴി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ്, ബോഡി പാർട്ട് ഫ്രാഗ്മെൻ്റായി പോകുന്നു. അതായത് അതിൻ്റെ ഒരു ഭാഗം, ഒരു പോർഷൻ ഇളവുന്നു, അതെന്ത് ചെയ്യുന്നു, ഒരു പുതിയൊരു പ്ലാന്റായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയൊരു ഫംഗസ് ആയിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ആയി വളർന്നു വരുന്നു. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന ടെക്നിക്ക് വഴി ഫംഗസും മോസസും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അസെക്ഷൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ മോഡ് റീപ്രൊഡക്ഷനിൽ തന്നെ, നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ രണ്ടെണ്ണം പറഞ്ഞു, സെക്ഷൽ റീപ്രൊഡക്ഷനില്ല, സോറി, നമ്മൾ റീപ്രൊഡക്ഷനിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഏതൊക്കെയാണ്? സെക്ഷ്വലും അസെക്ഷ്വലും. അതുപോലെ തന്നെ വേറെയും കുറച്ച് ലാറ്ററലായിട്ട് നടക്കുന്ന ചില റീപ്രൊഡ്യൂസിങ് ടെക്നിക്കുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി യൂണിസെല്ലർ ഓർഗാനിസം, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, യൂണിസെല്ലർ ഓർഗാനിസത്തിൽ റീപ്രൊഡക്ഷനും ഗ്രോത്തും എന്ന് പറഞ്ഞാൽ ഒരേ മീനിങ് ആണ് വരുന്നത്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു യൂണിസെല്ലർ ഓർഗാനിസത്തിൻ്റെ കാര്യത്തിൽ ഓർത്തു വെക്കാൻ പറഞ്ഞായിരുന്നു, ഓർത്തു വെക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയേരി. അപ്പോൾ ഓർത്തു വെക്കാൻ പറഞ്ഞായിരുന്നു എന്താണ് ഗ്രോത്ത്. ഒരു യൂണിസെല്ലർ ഓർഗാനിസത്തിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ല് രണ്ടാവുന്നു. ഇനി റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലോ, ഒരു സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് സെല്ലാവുന്നു. അപ്പോൾ ഈ യൂണിസെല്ലർ ഓർഗാനിസത്തിൻ്റെ കേസിൽ ഗ്രോത്തും റീപ്രൊഡക്ഷനും സെയിം കാര്യത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ് ഇൻ യൂണിസെല്ലർ ഓർഗാനിസം. ചിലപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ഒൺവേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്, ഇൻ യൂണിസെല്ലർ ഓർഗാനിസം റീപ്രൊഡക്ഷൻ ഈസ് സിനോണിമസ് വിത്ത് ഡാഷ്. അങ്ങനെ ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. ഇൻ യൂണിസെല്ലർ ഓർഗാനിസം റീപ്രൊഡക്ഷൻ ഈസ് സിനോണിമസ് വിത്ത് ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് വെച്ചാൽ ഇനി ഇതാ രണ്ട് പിക്ചർ. ഇത് ഒന്ന് മ്യൂൾ കോവർ കഴുതാന്ന് പറയും നമ്മളെയൊക്കെ വീട്ടുകാർ, ഇവനെ എന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഇവനൊക്കെ ഇങ്ങനെയാണ് എന്ന് പറയുന്നൊരു ജീവി. പിന്നെ ഇത് നമുക്ക് തേനീച്ച കൂട്ടിയിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ കുത്ത് കിട്ടാൻ സാധ്യതയുള്ളൊരു ജീവിയാണ് വർക്കർ ബി. അപ്പോൾ ഇവരുടെ രണ്ടും ഫോട്ടോ എന്തിനാണ് ഇവിടെ വെച്ച് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ കാര്യം ഇനി ഞാൻ പറയാം. മ്യൂൾസ് കോവർ കഴുത, സ്റ്റെറൈൽ വർക്കർ ബി. സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദന ശേഷിയില്ലാത്ത തേനീച്ച. അതായത് ആ തേനീച്ചയുടെ സ്റ്റെറൈൽ വർക്കർ ബി, വർക്കർ ജോലിക്കാരിയായിട്ടുള്ള തേനീച്ചയാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ആ ബി കോളനിക്ക് വേണ്ടി അല്ലെങ്കിൽ ബി ഹൈവിന് വേണ്ടി, ആ തേനീച്ച കൂട്ടിലേക്ക് വേണ്ടി ആഹാരം കൊണ്ടുപോവുക, അവിടെ ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങളെ നോക്കുക, ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള വന്ധ്യതയുള്ള ഹ്യൂമൻ കപ്പിൾസ്, ഇങ്ങനെയുള്ളവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ഈ പറയുന്ന ജീവികൾക്കൊന്നും റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അവർ ലിവിങ് ഓർഗാനിസം അല്ലേ? യെസ്, അവർ ലിവിങ് ഓർഗാനിസം ആണ്, പക്ഷേ അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ റീപ്രൊഡക്ഷൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അത് ലിവിങ് അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഗ്രോത്തിന് പറഞ്ഞ അതേ കാര്യം ഇവിടെയും പറയണം, റീപ്രൊഡക്ഷനും എന്താണ്, ഇസ് എ നോൺ ഡെഫിനിറ്റീവ് ക്യാരക്ടർ. ഇനി മൂന്നാമത്തെ, ഒരു ഓർഗാനിസം ലിവിങ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന മൂന്നാമത്തെ ഫാക്ടർ എന്താണ്? മെറ്റബോളിസം. സോ എന്താണ് മെറ്റബോളിസം? ഓൾ ഓർഗാനിസം മെയ്ഡ് ഓഫ് കെമിക്കൽസ്. നമ്മളെ എല്ലാം പല കെമിക്കൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ബോഡി മൊത്തം എടുത്ത് ഒന്ന് അനലൈസ് നോക്കിയാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, അങ്ങനെയുള്ള ഇഷ്ടം പോലെ എലമെൻറ്റുകളുണ്ട്. ഈ എലമെൻറ്റ് കൂടിച്ചേർന്നുള്ള പല കെമിക്കൽസ് കൊണ്ടാണ് നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. കാർബണിൻ്റെ തന്നെ ലക്ഷക്കണക്കിന് പലതരം കോമ്പൗണ്ടുകളുണ്ടാണ് നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. അത് നമുക്ക് പറയാം, സ്മാൾ വളരെ ചെറിയ മോളിക്കുലർ ഫോർമുലയുള്ളത്, ബിഗ് വളരെ വലിയ മോളിക്കുലർ ഫോർമുലയും കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ളത്, പല ക്ലാസ്സിലും സൈസിലും ഫംഗ്ഷനിലും ഉള്ള കെമിക്കൽസ് കൊണ്ടാണ് നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ കെമിക്കൽസിന് അങ്ങോട്ടും ഇങ്ങോട്ടും പല ചേഞ്ചുകൾ നടന്ന്
പലതരം ബയോമോളിക്യൂൾസ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ബയോമോളിക്യൂൾസും ഉണ്ടാവുകയാണ്. ഫോർ എക്സാമ്പിൾ സ്റ്റാർച്ച്, പ്രോട്ടീൻ, ഇങ്ങനെയുള്ള പല ബയോമോളിക്യൂൾസും ഉണ്ടാവുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഈ കെമിക്കൽ കൺവേർഷനുകളെല്ലാം നമ്മൾ മെറ്റബോളിക് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ കൺവേർഷൻസ്, അതായത് ഈ കെമിക്കൽ കൺവേർഷൻസ് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷൻ ഈ ഒരു രീതിയിൽ അങ്ങ് പിടിച്ചു പറ്റി പോകുന്നതെന്ന് വേണം പറയാം. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഈ കെമിക്കൽ കൺവേർഷനുകളെ നമ്മൾ എന്ത് പറയും? മെറ്റബോളിക് റിയാക്ഷൻ എന്ന് പറയും. തൗസൻഡ്സ് ആർ ഒക്കറിങ് സൈമൾട്ടേനിയസ്ലി ലിവിങ് ഓർഗാനിസം. ഓരോ അത് എന്ത് തരം ജീവിയാകട്ടെ, യൂണിസെല്ലുലർ ആയിക്കോട്ടെ, മൾട്ടി സെല്ലുലർ ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, ഫംഗി ആയിക്കോട്ടെ, ഇനി മൈക്രോബ്സും ആയിക്കോട്ടെ, ഇതുപോലുള്ള റിയാക്ഷൻസ് സൈമൾട്ടേനിയസ്, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെക്കൻഡിൽ എൻ്റെ ഉള്ളിൽ ഇതുപോലുള്ള ലക്ഷക്കണക്കിന് റിയാക്ഷൻ, അല്ലെ തൗസൻഡ്, ആയിരക്കണക്കിന് റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മെറ്റബോളിസം എന്തെന്ന് പറയാം. ദ സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻ ഒക്കറിങ് ഇൻ അവർ ബോഡി ഈസ് കാൾഡ് മെറ്റബോളിസം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുഴുവൻ കെമിക്കൽ റിയാക്ഷനെയും ആണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. നോൺ ലിവിങ് തിങ്സിന് മെറ്റബോളിസം എന്നൊരു ക്യാരക്ടർ ഇല്ല. അത് മാത്രമല്ല, യൂണിസെല്ലുലർ ആയിക്കോട്ടെ, മൾട്ടി സെല്ലർ ആയിക്കോട്ടെ, പ്ലാന്റ് ആയിക്കോട്ടെ, അനിമൽ ആയിക്കോട്ടെ, ഫംഗസ് ആയിക്കോട്ടെ, അതോ നമ്മളെ കണ്ണിന് കാണാൻ പറ്റുന്ന പലതരം മൈക്രോബ്സുകളായിക്കോട്ടെ, എല്ലാത്തിലും എന്തുണ്ട്? ഒരു കോമൺ ഫീച്ചർ എന്താണ്? മെറ്റബോളിസം. സോ അതുകൊണ്ട് നമുക്ക് മെറ്റബോളിസത്തിന് എന്ത് പറയാം? മെറ്റബോളിസത്തിന് ഇസ് എ ക്യാരക്ടർ ഓഫ്, ഒരു സ്ട്രോങ് ക്യാരക്ടർ, ഒരു ഡെഫിനിറ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടും അതില്ലെന്ന് പറഞ്ഞ് അതിനെ ലിവിങ് അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ലിവിങ് ആയിട്ടുള്ളൊരു ഓർഗാനിസത്തിന് എപ്പോഴും എന്ത് കാണും? മെറ്റബോളിസം കാണും. നമ്മൾ കാണുന്ന ഒരു ഒബ്ജക്റ്റിന് മെറ്റബോളിസം നടക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇറ്റ് ഈസ് എ ലിവിങ് ഓർഗാനിസം. ഇനി അടുത്തത് സെല്ലുലാർ ഓർഗനൈസേഷൻ. സെല്ലുലാർ ഓർഗനൈസേഷന് ഒരു ജീവി ഉണ്ടെങ്കിൽ അതിൻ്റെ സെൽസ് ഒരു പർട്ടിക്കുലർ രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നു. ആ ജീവിക്ക് സസ്റ്റെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും ഓർഗനൈസേഷൻ നടക്കുന്നത്. ഇതിന് പലതായിരിക്കും. ഒരു സിംഗിൾ സെൽ ഓർഗാനിസം ആണെങ്കിൽ അവിടെ ഒരു ഒറ്റ സെല്ല് മാത്രമേ കാണൂ. ആ ഒരു ഒറ്റ സെല്ലാണ് ആ ഓർഗാനിസത്തിൻ്റെ ബോഡി. ഇനി ഇത്തിരി കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ജീവി വരുമ്പോൾ ടിഷ്യൂസ് കാണും. സെൽസ് കൂടിച്ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാകുന്നു, ടിഷ്യു ഒരു ഫങ്ഷൻ ചെയ്യുന്നു. ഇനി ഇത്തിരി കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ജീവിയിൽ എന്തായിരിക്കും? ഈ ടിഷ്യൂസ് എല്ലാം കൂടെ ചേർന്ന്, നമ്മൾ ആ ഒരു ഇല്ലുസ്ട്രേഷൻ കണ്ടോ, സെല്ലുകൾ കൂടി ചേർന്നൊരു ടിഷ്യൂ ആവും. ഇനി ടിഷ്യൂസ് കൂടിച്ചേർന്ന് ഓർഗൻസ് ഉണ്ടായ ഓരോ ഫങ്ഷൻസ് കടത്ത്. ഇനി ഇത്തിരി കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മുടെ കേസ് വരുമ്പോൾ ഇതേപോലെയുള്ള പല ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റം ലെവലിൽ നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസ് എല്ലാം നടത്തും. അപ്പോൾ ഒരു ലിവിങ് ഓർഗാനിസത്തിൽ എന്തുണ്ടായിരിക്കും? ഒരു കറക്റ്റ് ഒരു ഓർഗനൈസേഷൻ. ഒരു സിംഗിൾ സെല്ലായാലും ചിലപ്പോൾ ആ സെൽസ് ടിഷ്യൂ ആയിട്ടും ഓർഗൻസ് ആയിട്ടോ ഓർഗൻ സിസ്റ്റം ആയിട്ടോ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ് കൊണ്ടായിരിക്കും നമുക്ക് ലൈഫ് അല്ലെങ്കിൽ ലിവിങ് കണ്ടീഷൻ എന്ന നിലയിൽ നമ്മൾ നിലനിൽക്കുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു ഓർഗൺ പണി മുടക്കൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ തലച്ചോറ് അടിച്ചു പോയി എന്ന് വയ്ക്കുക, ബ്രെയിൻ ഡെഡ്, പിന്നെ ഈ ബോഡി കൊണ്ട് ഉപയോഗമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹേർട്ട് നിന്ന് പോയാൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നൊരു ഓർഗണാണ്. ആ ഹേർട്ടും അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന വെസൽസും ബാക്കി അതിന് അസിസ്റ്റ് ചെയ്യുന്ന ഓർഗൻസ് എല്ലാം അതിൻ്റെ പണിയങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലിവിങ് ആണെന്ന് പറയുന്നതിൻ്റെ ആ ഒരു സത്യാവസ്ഥ അവിടെ തീർന്നു. ഇത് ഈ ഒരു ഓർഗൺ ഫങ്ഷനിങ് അങ്ങ് നിർത്തി, തീർന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സെല്ലുലാർ ഓർഗനൈസേഷൻ എന്താണ്? ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് സെല്ലുലാർ ഓർഗനൈസേഷൻ എന്താണ് സെല്ലുലാർ ഓർഗനൈസേഷൻ, അതായത് ഒരു ലിവിങ് ഓർഗാനിസം ആണെങ്കിൽ സെൽസ് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് അതിൻ്റെ ഫങ്ഷൻസ് പെർഫോം ചെയ്യും. അങ്ങനെ ചെയ്താൽ മാത്രമേ ആ ഒരു ജീവി എന്താണ് ലിവിങ് എന്നൊരു കണ്ടീഷനിൽ നിലനിൽക്കുകയുള്ളൂ. ഇനി അടുത്ത ക്യാരക്ടർ എന്താണ്? എബിലിറ്റി ടു സെൻസ് എൻവയോൺമെൻറ്. നമ്മുടെ ചുറ്റും നടക്കുന്നതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ലിവിങ് ഓർഗാനിസം ആണെങ്കിൽ തൻ്റെ ചുറ്റും നടക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൽ കിട്ടുന്ന എക്സ്റ്റേണൽ സിഗ്നൽസ്, നമ്മളതിന് ആ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആ സിഗ്നൽസിന് നമ്മൾ സ്റ്റിമുലസ് എന്ന് പറയാം. അതെന്താവട്ടെ, ഫിസിക്കലാവട്ടെ, കെമിക്കലാവട്ടെ, ബയോളജിക്കലാവട്ടെ, നമുക്ക് ഈ സെൻസുകൾ കിട്ടുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ എക്സാമ്പിൾ തന്നെ പറയാം, നമുക്ക് ഈ സെൻസുകൾ എങ്ങനെയാണ് കിട്ടുന്നത്? വി സെൻസ് ത്രൂ സെൻസ് ഓർഗൻ. നമ്മുടെ സെൻസ് ഓർഗൻ്റെ സഹായത്തോടെ നമുക്ക് ഈ സിഗ്നൽസ് കിട്ടും, നമ്മൾ അതിനനുസരിച്ചുള്ള റെസ്പോണ്ട് കൊടുക്കുന്നു. ഇനി പ്ലാന്റ്സും റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? നമുക്ക് ചുറ്റും കാണുന്ന അതെ, പ്ലാന്റ്സും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ലൈറ്റിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡാർക്ക് റൂമിൽ ഒരു ചെടി വളർത്തുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ചെറിയൊരു വിൻഡോയിൽ കൂടെ ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ കാണാം ഈ ചെടി ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വളർന്നു പോകുന്നത്. അതെന്തുകൊണ്ടാണ്?
ആ എക്സ്റ്റേണൽ സ്റ്റിമുലസിനെ റെസ്പോണ്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോകാരിയോ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്രോകാരിയോട്ട് ആയിക്കോട്ടെ, അതായത് സെല്ലിൽ നിന്നും കറക്റ്റ് ന്യൂക്ലിയർ മെംബ്രെയിനൊന്നും ഇല്ലാത്ത, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു സെൻട്രൽ റീജിയൻ ഇല്ലാത്ത പ്രോകാരിയോളായിക്കോട്ടെ, എന്നാൽ ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയസ് ഉള്ള യൂക്കാരിയോട്ടുകളായിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. യൂക്കാരിയോട്ടുകളായിക്കോട്ടെ, എല്ലാ ഓർഗാനിസവും എന്ത് ചെയ്യും? എക്സ്റ്റേണൽ സ്റ്റിമുലസിനുമായിട്ട് സ്റ്റിമുലസ് കിട്ടുമ്പോൾ, എക്സ്റ്റേണലിനായിട്ട് ഒരു സിഗ്നൽ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ടൊരു കണ്ടീഷൻ വരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് നമ്മൾ തിരിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒരു ലിവിങ് ഓർഗാനിസം ആണെങ്കിൽ അതിനെന്തിനുള്ള ശേഷിയുണ്ട്? എബിലിറ്റി ടു സെൻസ് എൻവയറൺമെൻറ്. അപ്പോൾ ഇതും ഡെഫിനേറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ മൂന്ന് ഡെഫിനേറ്റീവ് ക്യാരക്ടർ ഓടിച്ചു. ഏതൊക്കെയാണ്? മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, ഇനി മൂന്നാമത്തേത് എബിലിറ്റി ടു സെൻസ് എൻവയറൺമെൻറ്. ഇനി ഒരു ക്യാരക്ടറും കൂടെ ഉണ്ട്, കോൺഷ്യസ്നസ്. എല്ലാ ഓർഗാനിസം, നമ്മൾ നേരത്തെ പറഞ്ഞ അവർ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണം. അത് മാത്രമല്ല, എല്ലാ ജീവികൾക്കും അതിൻ്റെ ചുറ്റുപാടിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ട്. ഞാൻ നിൽക്കുന്ന ഇന്ന ഒരു സ്ഥലത്താണ്, ഇവിടെ ഇന്നതൊക്കെ ഉണ്ട്, ഞാൻ ഇന്നതിനെയൊക്കെ പേടിക്കണം, ഞാൻ ഇങ്ങനെ നിന്നാലേ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളു, ആ ഒരു അവയറുണ്ട്. ഇനി മനുഷ്യൻ്റെ കേസുണ്ടാകട്ടെ, മനുഷ്യന് വേറൊരു പ്രത്യേകതയുണ്ട്, താൻ ആരാണെന്നുള്ള ഒരു വ്യക്തിത്വവും കൂടെയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് പറയാം, കോൺഷ്യസ്നെസ് ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണെന്ന് പറയാം. പക്ഷേ അവിടെയും പ്രശ്നങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, കോമയിലിരിക്കുന്ന ഒരു ഹ്യൂമൻ പേഷ്യൻ്റ്, അദ്ദേഹം ലിവിങ് ആണ്, ഒരു ലിവിങ് ഓർഗാനിസം ആണ്, പക്ഷേ അദ്ദേഹത്തിന് കോൺഷ്യസ്നെസ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാട് നടക്കുന്നതിനെക്കുറിച്ച് ഒരു അവയറുമില്ല, തൻ്റെ വ്യക്തിത്വത്തെ പറ്റിയും പുള്ളിക്ക് ഒരു സെൻസ് ഇല്ല. അതുപോലെ തന്നെ വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടോടെ നിൽക്കുന്ന പേഷ്യൻസ്, ഇനി ബ്രെയിൻ ഡെത്ത് കണ്ടീഷൻ ഉണ്ടാവുക, ഇതെല്ലാം ലിവിങ് ഓർഗാനിസം ആണ്. അവർ ലിവിങ് ആണ്, പക്ഷേ എന്തില്ല, അവർക്ക് കോൺഷ്യസ്നെസ് ഇല്ല. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കുറച്ച് എക്സെപ്ഷൻ വരുന്നതുകൊണ്ട് നമുക്കിതിനെ ഒരു ഡെഫിനറ്റീവ് ക്യാരക്ടറായിട്ട് പറയാൻ പറ്റില്ല. സോ അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് എന്താണ്? എന്താണൊരു ഓർഗാനിസം? ഒരു ഓർഗാനിസം ലിവിങ് ആണോ? അപ്പോൾ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്താണ് ഒരു ലിവിങ് ഓർഗാനിസം? എ ലിവിങ് ഓർഗാനിസം വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഡെഫിനിഷൻ തന്നെ അങ്ങ് പറയാം. എ ലിവിങ് ഓർഗാനിസം ഈസ് എ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശേഷിയുള്ള, ഇവോൾവിങ്, അതായത് എവല്യൂഷന് ശേഷിയുള്ള, സെൽഫ് റെഗുലേറ്റിംഗ്, സ്വയം റെഗുലേറ്റ് ചെയ്യാൻ, സ്വന്തം കാര്യങ്ങൾ റെഗുലേറ്റ്, സ്വന്തം ബോഡി തന്നെ റെഗുലേറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരു ഇൻട്രാക്റ്റീവ് സിസ്റ്റം, ഒരു ഇൻട്രാക്റ്റീവ്, മറ്റ് പല ഫാക്ടേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശേഷിയുള്ള, അതുപോലെ തന്നെ എക്സ്റ്റേണലായി കിട്ടുന്ന സ്റ്റിമുലസിന് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലിവിങ് ഒബ്ജക്റ്റ്. ആ ഒരു ഒബ്ജക്റ്റ് നമ്മൾ എന്ത് പറയാം, ലിവിങ് ഓർഗാനിസം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസം ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, ഇവോൾവിങ്, സെൽഫ് റെഗുലേറ്റിംഗ്, ഇൻട്രാക്റ്റീവ് സിസ്റ്റം കേപ്പബിൾ ഓഫ് റെസ്പോണ്ടിങ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലേ. സോ നമ്മളിപ്പോൾ ബയോളജിയാണ് പഠിക്കുന്നത്. അപ്പോൾ ബയോളജിയിൽ ഇനി നമ്മൾ എന്താ പഠിക്കുന്നത്? ദ സ്റ്റോറി ഓഫ് ദി എർത്ത് എന്ന് നമുക്കൊരു ഇതിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ പ്ലസ് വണ്ണിൽ ഈ ഒരു സെക്ഷൻ ബയോളജിയിൽ ഇതാണ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. ഇനി നമ്മൾ ബയോളജിയിലെ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട്, പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും നമ്മുടെ ഫിസിയോളജി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ഇയറിൽ ഒരു 22 ചാപ്റ്ററായിട്ട് പഠിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് എടുക്കുക. ഈ നമ്മുടെ ബയോളജിയിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള പാട്ടുകളാണ്. ബാക്കിയുള്ളതൊന്നും വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അതായത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പോയിൻ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മളിതിൽ കാണുന്ന ഒരു ലൈഫ് ട്രീ ആണ് കൊടുത്തിരിക്കുന്നത്. കാര്യം ഇപ്പോൾ നമ്മൾ കാണുന്ന ഓർഗാനിസവും പണ്ട് എക്സ്റ്റിങ്റ്റായി പോയ ഓർഗാനിസവും ഇനി ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള ഓർഗാനിസവും എല്ലാവരും കോമൺ ജനറ്റിക് മെറ്റീരിയലാണ് ഷെയർ ചെയ്യുന്നത്. അതങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്താണ്? ഡി എൻ എ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഇങ്ങനെയുള്ള നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബയോളജി പ്ലസ് വൺ ബയോളജിയിൽ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇത് ഞാനൊരു കാര്യം അതിൽ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കുക, അതിൻ്റെ അകത്ത് വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്യാരക്ടർ ചോദിക്കുകയാണെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നോട്ട്സ് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
ഞാൻ എൻ്റെ ബോട്ടണി ഗുരു എന്ന് പറഞ്ഞിട്ട് ബ്ലോഗുണ്ട്. ആ ബ്ലോഗിൽ നോട്ടിൻ്റെ ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ കാണും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ നമുക്ക് വീണ്ടും നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു, ബൈ.